സാർ, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ അദാനി കമ്പയർഡ് ടു കൊച്ചി, നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ ആണോ നല്ലതൊരു എയർപോർട്ട് ചെയ്യാൻ, അതോ എനിക്ക്, ഞാനിപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് ഇതിൻ്റെ അത് വിട്ടു നിൽക്കുക. എനിക്ക് വലിയ കൊച്ചി എയർപോർട്ട് മാത്രം പത്രം വായിക്കുന്നതല്ല. എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നു, ഈ അദാനി ഏറ്റെടുത്തിട്ട് വാട്ട് ഹസ് ഹാപ്പൻഡ് ഇസ് അന്ന് അവർ കൊടുക്കാമെന്ന് പറഞ്ഞു എത്രയും 140 രൂപ ഒരു പാസഞ്ചറ്. ഇപ്പോൾ അത് പാസ് ത്രൂ ആക്കുന്ന ആക്കി എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ലോസ് ടു ദ കോമൺ മാൻ. പക്ഷേ ആ പൈസ കൂടെ അയാൾ, അതായത് ഈ അദാനി ഈ എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തപ്പോൾ ഈ സെഡ് ഐ വിൽ ഗിവ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 146 ഓ സംതിങ് ആ തോന്നുന്നു റുപ്പീസ് പെർ പാസഞ്ചർ ഹൂസ് പാസിംഗ് ത്രൂ ദി എയർപോർട്ട്. ഇപ്പം ഈ എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ഈയിടെ പുതിയ ഇത് കണ്ടില്ല, ഒരു പാസഞ്ചർ 900 റുപ്പീസോ ഭയങ്കര എമൗണ്ട്, ഒരു ഇൻ്റർനാഷണൽ 1500 രണ്ടൊക്കെയാണ് വെച്ചിരിക്കുക. അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 146 കൊടുക്കാന്ന് പറയും കൂടെ പാസ് ത്രൂ ആക്കിയെന്ന്, അതൊരു എക്സ്പെൻഡിച്ചറായിട്ട് എടുത്തിട്ട് അതിൻ്റെ റിട്ടേൺ ആയിട്ട് 18% റിട്ടേൺ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് പ്യുവർ ചീറ്റിങ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് ഒന്നും പ്രോബ് ചെയ്യാവുന്നൊരു വിഷയമാണത് ശരിയാണെങ്കിൽ. ആണെങ്കിൽ ഇത്രയും വലിയ ഒരു 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 സ്കാം ഉണ്ടോ? എല്ലാവരും ഞങ്ങൾ കൂടുതൽ പൈസ കൊടുക്കാമെന്ന് മേടിച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇതും എൻ്റെ ഒരു എക്സ്പെൻഡിച്ചറാണ്, കാരണം ഞാൻ ഗവൺമെൻറ്റിന് പൈസ കൊടുക്കുമല്ലോ. അത് കാരണം അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇതാണ്. നമ്മുടെ ടോട്ടൽ അസറ്റ് വാല്യൂവിൻ്റെ 18% യു ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ആസ് റിട്ടേൺ. ഏതൊക്കെയാണ് നെറ്റ് അസറ്റ് വാല്യൂ ആയിട്ട് വരുന്നതിൻ്റെ ഈ അസറ്റ് വാല്യൂ കൂട്ടുന്നത് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചറാണ്. വെൻ യു സേ ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇൻകം ആൻഡ് യു എക്സ്പെൻഡിച്ചർ ഇസ് മോർ, ഈ സെഡ് ഓക്കെ യു ചാർജ് യൂസേഴ്സ് ഫീ. അതും എയർപോർട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ കോമൺ മാനോട് ചെയ്ത് യു ഈ കൊച്ചി എയർപോർട്ടിൽ നമ്മൾ സെക്കൻഡറി റൺവേ പണിയാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ പൈസ വിരിക്കുക, പണിതിട്ടല്ല മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇതൊക്കെ അതാണ് ഈ ഇദ്ദേഹം പറഞ്ഞത്, ഈ പ്രൈവറ്റ് സെക്ടർ വരുന്നതിൻ്റെ ഒരു ദോഷവശം. ആരെങ്കിലും സംഭവിക്കും, ഒരു സാധനം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ഞാൻ പിരിക്കുക. കൊച്ചി എയർപോർട്ടാണെങ്കിലും ചെയ്യുന്ന അതാണ്, അതുമില്ല എന്നിട്ട് ഈ പൈസ എടുത്തിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുക. നമുക്കൊരു യൂസഫ് ആദ്യത്തെ കൊച്ചി എയർപോർട്ട് 1999 കഴിഞ്ഞ് തുടങ്ങിയിട്ട് 2002 വരെ നമ്മൾ ഇത് ഇതായിരുന്നു 500 രൂപ പിരിക്കുമായിരുന്നു യൂസഫ് ഫീ എന്ന് പറയും. 2003-04 ഡിവിഡൻറ്റ് കൊടുത്തു. അന്ന് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഈ പാവപ്പെട്ടതിന് 500 രൂപ പിരിച്ചിട്ട് ഡിവിഡൻ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. പുള്ളി സ്റ്റോപ്പ് ചെയ്യിച്ചു. അന്ന് ഇവർ ഈ എൻ ആർ ഐക്കാരെല്ലാം ഒബ്ജക്റ്റ്. പക്ഷേ ഇന്നിപ്പോൾ ഏതാ ചെയ്യുന്നത്? ആ പൈസ എടുത്തിട്ടാണ് ഈ ഡിവിഡൻ്റ് കൊടുക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ബീങ് ഹെൽ നോട്ട് ഓൺലി ഇൻ കൊച്ചിൻ ട്രിവാൻഡ്രം എവ്രിവേ. കൊച്ചിയിൽ എത്ര മേടിക്കുന്നത്? എനിക്ക് 500 രൂപ എന്ന് തോന്നുന്നു. 500 ലോസ്റ്റാ. പക്ഷെ ഇത് വെറുതെ പിരിക്കില്ലേ. ആൻഡ് യു ആർ ഗെറ്റിംഗ് 200 crore rupees എല്ലാ വർഷവും. 200 crore rupees അത് നമ്മൾ കാണിക്കുന്ന ഈ റൺവേ എന്ന് പറഞ്ഞിട്ടാണോ? ആ അന്നിട്ട് അത് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്ത്? ഇവർക്ക് എല്ലാവർക്കും ഈ എൻ ആർ ഐ ഡയറക്ടർമാരെ പേടിയാ, അതുകൊണ്ടാണ് ഈ അവർ പറയുന്നവരങ്ങ് ചെയ്തു നോക്കും. ഇപ്പം ഞാനൊക്കെ പറഞ്ഞു യൂസ് ചെയ്യാൻ മറ്റേ ബിസിനസ് ചെയ്തു, ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ഥലം തരാം അവിടെ. അല്ലാതെ ഇത് കാരണം ഇത് നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആ സ്ഥലമാണ്, അടുത്ത ഡൊമസ്റ്റിക് ടെർമിനലാകേണ്ടതാണ് ഇത് മാറ്റിയത്. അതുകൊണ്ട് അവിടെ വെന്യൂ ഇൻവെസ്റ്റ് 70 crore rupees വിൽ ഡിമോളിഷ് ഇറ്റ് ലേറ്റ്. ജസ്റ്റ് ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ആൾക്കാർക്ക് താമസിക്കാനും ഈ ക്രൂവിനൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരിതായിരുന്നു. 500 രൂപയ്ക്ക് 4 മണിക്കൂർ അതൊക്കെയാണ് ചെയ്ത്. അന്നേരം ഈ അദാനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ആ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ഓഫ് സ്കാംസ്.